അങ്ങനെ അങ്ങ് പോയാലോ നീയെ? എടാ അതോ ലോകം, ഇപ്പത്തെ രണ്ടെണ്ണം കണ്ടില്ലേ നീ? വക്കച്ചന്റെ രണ്ട് മുഖങ്ങള്, ഇനി ഇതും കൂടാതെ മൂന്നാമതൊരെണ്ണം കൂടി ഉണ്ട് വക്കച്ചന്, മൂന്നാമതൊരു മുഖം. നിന്റെ ഈ മൂക്കിന്റെ ചോട്ടിലുള്ള ഈ പൂട ഉണ്ടല്ലോ, അതെങ്ങനെ സിനിമാ സ്റ്റൈലിൽ പിരിച്ചു പടച്ച് മേലോട്ട് കാണിച്ച പേടിക്കുന്ന മന്ത്രിമാരും നേതാക്കന്മാരും കാണും. അതങ്ങ് ബോംബെയിൽ ആഹേലി വക്കച്ച തിരുവനന്തപുരത്തു നിന്ന് സ്റ്റേറ്റ് കാർ ഓടിച്ച് കൊച്ചി വരെ വളർത്തിയതേ നിന്റെ ഈ പൂട പിരിക്കുന്ന ഷോ കാണാൻ വേണ്ടിട്ടല്ല, നിന്നെ കൊണ്ട് അനുസരിപ്പിക്കണ. എടാ ദാണ്ടി, ഇതിനേക്കാൾ നീളമുള്ള പൂട ഒരുപാട് കണ്ടിട്ടുണ്ടായി വാഹേലു വക്കച്ചൻ അങ്ങ് പൂഞ്ഞാറ്റില് എന്റെ നാട്ടില്. വക്കച്ചൻ സാറോ, നിന്നെ ഏത് പള്ളിക്കൂടത്തിലാണ് വക്കച്ചൻ പഠിപ്പിച്ചത്? എടാ സക്കീറേ, ഈ സ്റ്റേറ്റിന്റെ മുഴുവൻ പോലീസിനെയും ദാണ്ടി ഇങ്ങനെ ചൂണ്ടുവിരലിലിട്ട് കറക്കുന്ന ഹോം മിനിസ്റ്റർ വാഹേലു വക്കച്ചന് 24 നാഴിക നേരം തികച്ചു വേണ്ട നിന്നെ പായും തലയണയും കെട്ടിയടിപ്പിച്ച് ഈ സ്റ്റേറ്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കി നാട് കടത്താൻ. പക്ഷെ അത് വേണ്ടടാ. എടാ, ലാഹേലു വക്കച്ചന് പോസ്റ്റർ ഒട്ടിക്കാനും ലാഹേലു വക്കച്ചന് മുദ്രാവാക്യം വിളിക്കാനും ലാഹേലു വക്കച്ചൻ ഒലത്താം 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 എന്ന് പറയുന്ന പട്ടയത്തിന് ഇരന്ന് നിൽക്കുന്ന തെണ്ടികളുണ്ടല്ലോ പ്രജകള്, ലക്ഷക്കണക്കിന് ഉണ്ടടാ വക്കച്ചന്റെ പാർട്ടിയില്. ദാണ്ടേ, പട്ടിയെ ഞൊടിക്കുന്നത് പോലെ ഒന്ന് ഞൊടിച്ചാ മതി, അവന്മാര് വന്ന് കടിച്ച് കീറി തിന്നും നിന്നെ. അതും വേണ്ടടാ ദാണ്ടേ, ഇരുമ്പുണ്ട പോലത്തെ മസിൽസ് ഉള്ള നല്ല പാറപ്പണിക്കാര് പാണ്ടികളുണ്ട് എന്റെ തോട്ടത്തില്. ആള് കോര ഫുള്ള് വെച്ച് വാങ്ങിച്ച് അവരെ അണ്ണാക്കയിലോട്ട് ഞൊട്ടിച്ചു കൊടുത്താ മതിയടാ, വന്ന് കൈയും കാലും കൂച്ചി കെട്ടി കൊണ്ടുപോകും അങ്ങ് പാലാഴി എസ്റ്റേറ്റിലേക്ക്. എന്നിട്ട് ആള് വലിപ്പത്തിലുള്ള ആസിഡ് കന്നാസിലിട്ട് നിന്നെ ദ്രവിപ്പിക്കും, എന്നിട്ട് റബ്ബറിന് ഉറയൊഴിക്കും നിന്നെയും ദാണ്ടി ഇവനെയും പിന്നെ നിന്റെ മറ്റേ ബാപ്പുവിനെ. അതൊന്നും വേണ്ടടാ കുഞ്ഞെ. ദാ ഇത് കണ്ടോ നീയെ, ഈ കൈ കണ്ടോ നീയെ, ഇവത്തെ പെമ്പ് കണ്ടോ നീയെ. ദാ കഴിഞ്ഞ 15 കൊല്ലക്കാലം കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിൽ കിടന്ന് കടവിറങ്ങിയതിന്റെ തരമ്പാടാ ഈ വക്കച്ചന്റെ കയ്യില്. ഇത് കണ്ടോ നീയെ, നീ കൊന്നതിന്റെ 4 ഇരട്ടി കൊല്ലിച്ചിട്ടുണ്ടടാ ഈ വക്കച്ചൻ. കൊന്നിട്ടുണ്ടടാ, ഡാ നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ ഗണ്ണ്? ഡാ അതേടാ, നീ ഒക്കടയിൽ ഇങ്ങനെ ചേടി നടക്കുന്ന 1.5 ചാണിന്റെ പിസ്റ്റലല്ല ഗണ്ണ്, നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. ഡാ ആഴ്ചയിൽ എണ്ണ ഇട്ട് പുൾത്രു അടിപ്പിച്ച് അങ്ങ് ഭരണങ്ങാനത്ത് ആഹേൽ ബംഗ്ലാവിന്റെ ഭിത്തിയല് ആണി അടിച്ച് നെടി തൂക്കിയിട്ടുണ്ടാ വക്കച്ചൻ. ഒരു 10-16 എണ്ണം ഡബിൾ ബാരൽ ഗണ്ണ്. ഡാ വേണ്ടി വന്നാൽ അവത്തേൽ ഒരെണ്ണം എടുക്കുള്ള ആഹേൽ വക്കച്ചൻ, എന്നിട്ട് അത് നിന്നെ നെഞ്ചത്തോട്ട് ഇങ്ങനെ കഴിവച്ചി അങ്ങ് പാലയിലും പിന്നെ നിന്റെ പൂഞ്ഞറ്റിലും പിന്നെ അങ്ങ് കാഞ്ഞിര പള്ളിയിലും ഒക്കെ നല്ല ഫങ് 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 എന്ന് വെടിപ്പായിട്ട് വെടിവെക്കാൻ അറിയാൻ ഒരുപാട് അണങ്ങളെ കണ്ടിട്ടുണ്ട് സഖി. നല്ല കളിക്കുന്ന മീശയും നല്ല പിണ്ടിക്കുരിശുമാലയും സാദാ ചാർമിനാരട്ട് വാട്ടിയ നാടൻ ചാരായത്തിന്റെ ചൂരുമുള്ള നല്ല ആണുങ്ങൾ വെടിക്കാർ അച്ചായന്മാര്. അനയുടെ കൊമ്പ് വേണോ, ജീവനോടെ പിടിച്ച് റോസ്റ്റ് ചെയ്ത കടുവയുടെ കിഡ്നി വേണോ, കുട്ട വേണോ എന്നൊക്കെ ചോദിച്ചോണ്ട് സക്കീർ ഹുസൈനെ കാണാൻ വരും. വേണമെന്നൊന്ന് മൂളിയാ മതി, അപ്പ കൊണ്ടുവരും കിഡ്നി. നല്ല അപ്പന്ന് പറഞ്ഞ വെടിക്കാരെ, കാട്ടി കയറി വെടിവെച്ചിട്ടില്ല നീ, നീ വെടിവെച്ചതൊക്കെ ഇവിടെ വന്ന് കയറിയൊക്കെ മുതൽ ഓങ്ങി വെച്ചത് അഞ്ഞാനൊരെണ്ണം നിന്നെ കിട്ടി പൊട്ടിക്കാൻ. എടാ ഈ പടം കണ്ടോ നീ, ലാഹയിൽ വക്കച്ച, എന്റെ ഈ കൈ കണ്ടോ നീ, കൊന്നും കൊടുത്തും ഹിംസിച്ചും രക്തക്കര പുരണ്ട് പട്ടുപോയ ഈ പടുപാവിയുടെ കൈകൾക്ക് ഈ മഹാസവിധത്തിലൊന്ന് വണങ്ങി വന്നിക്കാൻ പോലും അർഹതയില്ല. അതറിയാം സഖീറിന്, പക്ഷെ ഒന്നുകൂടി അറിയാം സഖീർ ഹുസൈൻ, നീ പറഞ്ഞില്ലടാ തെണ്ടികളെന്ന്. കിടപ്പാടത്തിന് പട്ടയം കിട്ടാതെ എരന്ന് പടിനിറങ്ങി നിന്റെയൊക്കെ പാർട്ടി മാമാങ്കത്തിനും ഗ്രൂപ്പ് മാമാങ്കത്തിനും കൊടി പിടിച്ച് തൊണ്ട പൊട്ടിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന തെണ്ടികള്, പ്രജകള്, കോടി കോടി കണക്കിന് ദരിദ്ര നാരായണന്മാര്, അവര് കരം കെട്ടുന്ന കണ്ണീരിന്റെ നനവുള്ള പിച്ച പണം കൊണ്ട് സ്റ്റേറ്റ് കാറുകളിൽ മലർന്നും സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യഭിചരിച്ചും പിന്നെ സ്റ്റേറ്റ് ചെലവിൽ മക്കളെ ഉൽപ്പാദിപ്പിച്ച് സ്റ്റേറ്റ് ചെലവിൽ തീറ്റി കൊഴിപ്പിച്ച് പിന്നീടവർക്ക് പെറ്റണീക്കാൻ സ്റ്റേറ്റ് ചെലവിൽ കരിമ്പൂച്ച കാവലം നൽകുന്ന ഈ നാടിനെ മുടിച്ച് മുച്ചൂടും വന്നത് നിന്റെ ഈ വർഗമുണ്ടല്ലോ, ദി ബ്ലഡി പ്രിവിലേജ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്. ഈ മഹാവൃദ്ധനുണ്ടല്ലോ, പണ്ട് പരദീശരന്റെ മഹാസാമ്രാജ്യത്തെ കേവലം സഹനം കൊണ്ടും ഉണ്ണാവൃതം കൊണ്ടും കൊമ്പ് കുത്തിച്ചിട്ട് ഒരു സച്ചാൽ ഭാരതീയന്റെ ജാതി വെറിക്ക് മുമ്പിൽ തോറ്റു തൊഴുത് സാഷ്ടാംഗം വീണുപോയ ഈ മഹാമനുഷ്യൻ,
ഇന്നെന്റെ ഈ കോണ്ടംപററി പവർ പൊളിറ്റിക്സിന്റെ ദുഷ്ടകാലത്തേക്ക് ഒരൊറ്റ ദിവസം വായു സെറ്റ് കിട്ടിയിരുന്നെങ്കിലേ പാവം നാഥുറാമിന്റെ പഞ്ചൻ തോക്കെടുത്ത് സ്വന്തം ശിരസിലേക്ക് സ്വയം നിറയൊഴിച്ചിട്ട് ഹേ റാം എന്ന് വിലപിച്ച് പോയാലോ.